ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നമ്മുടെ സ്വന്തം മഹിഷലായതൻ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിൽ പോഡ്കാസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് പീപ്പിൾ വാണ്ട്സ് നോ എന്നുള്ള പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, യു കെയിൽ ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുടെ അടുത്ത് ഇവിടെ യു കെയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്ന് ജോബുകൾ നേടിയെടുത്തിട്ടുള്ള നല്ല പ്രതിഭകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുന്നവർക്ക് വളരെയധികം മോട്ടിവേഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, എങ്ങനെയാണ് ഇങ്ങനെ ജോബ് കിട്ടില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് വാദിച്ച് നമ്മൾ ജോബ് നേടിയെടുക്കേണ്ടത് എന്നുകൂടിയുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യരുത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവരിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാം കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്കും ഇത് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്കറിയാലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ വീടിലോട്ട് കടക്കാം. ഈ ഒരു വീഡിയോ വളരെയധികം ലെങ്തി ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മൂന്ന് പാർട്ടായിട്ടും അപ്ലോഡ് ചെയ്യുക. കാരണം ഈ ഒരു സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് പിന്നെ ഇവിടെ വർക്ക് പെർമിറ്റിലോട്ട് മാറി, പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ റെയിൽവേ നാഷണൽ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചധികം ലെങ്തി ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീടിലോട്ട് പോകും. നമ്മുടെ ആദിത്യ ബ്രോ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കൂടി എടുത്തിട്ടാണ് യു കെയിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ പ്ലേസ്ഡായി. അപ്പോൾ അത് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം. ആദ്യത്തെ ബ്രോ, നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് സ്വാഗതം. ബ്രോനെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്റെ പേര് ആദിത്യ. ഞാൻ യു കെയിൽ 2018 വന്നത്. ഞാൻ 2 വർഷം എന്റെ എഞ്ചിനീയറിംഗ് നാട്ടിൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ എടുത്താ വന്നത്. അപ്പം 2+2 കോഴ്സ് പോലെ ഒരു പ്രോഗ്രാം ആയിരുന്നു. 2 വർഷം നാട്ടിൽ ചെയ്തു, പിന്നെ 2 വർഷം ഞാൻ ഇവിടെ വന്ന് എന്റെ ബാച്ചിലേഴ്സ് തീർത്തു. ആ 2 വർഷം കഴിച്ച് ഞാൻ എനിക്ക് ഒരു മാസത്തിനും കൂടെ വേണമായിരുന്നു. ഞാൻ മാസത്തിന് അപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പം 3 വർഷത്തെ കോഴ്സ് പോലെയാണ് ഞാൻ ചെയ്തത് ഇവിടെ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജോബിന് കയറിയത്. അപ്പം ഇപ്പം ഈ സെപ്റ്റംബർ ആകുമ്പോൾ എനിക്ക് ഇവിടെ യു കെയിൽ 4 വർഷം. 4 ഇയേഴ്സ് ആവും അല്ലേ? ഇപ്പോ അത് കഴിഞ്ഞുടൻ ബ്രോക്ക് ഇവിടെ പ്ലേസ്ഡ് ആയി എന്ന് കഴിയാൻ അറിഞ്ഞു. ഇപ്പോ അതിന് മുമ്പ് നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു ബ്രോ ചൂസ് ചെയ്തത്? എങ്ങനെയുണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ലണ്ടനിലുള്ള ക്വീൻ മേരി യൂണിവേഴ്സിറ്റി എന്നാണ്. മാസ്റ്റേഴ്സ് ചെയ്ത് ലണ്ടനിൽ തന്നെയാണ്, UCL യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ അല്ലേ? എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി പർട്ടിക്കുലർ ചൂസ് ചെയ്യാൻ കാരണം എന്തെങ്കിലും വേറെ റീസൺ ഉണ്ടായിരുന്നോ? ില്ല മാസ്റ്റേഴ്സ് ഞാൻ മെയിൻ ബാച്ചിലേഴ്സ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പഠിച്ച എന്റെ യൂണിവേഴ്സിറ്റിക്കും ക്വീൻ മേരി യൂണിവേഴ്സിറ്റിക്ക് ഒരു ടൈപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പം 2 വർഷം ഞാൻ അവിടെ പഠിച്ചിട്ട് എനിക്ക് ട്രാൻസ്ഫർ എടുത്ത ഒരു ഓപ്ഷൻ തന്നായിരുന്നു അവര്. അപ്പൊ ഇങ്ങോട്ട് വന്നു. മാസ്റ്റേഴ്സിന് ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ UCL നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ആണ് ചൂസ് ചെയ്തത്. പിന്നെ കോഴ്സും നല്ല കോഴ്സായിരുന്നു അവിടെ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. ഇപ്പോ ബ്രോ പ്രീവിയസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയായിരുന്നല്ലോ ഇവിടേക്ക് എടുത്തിട്ട് വന്നത് അല്ലേ? ബാച്ചിലേഴ്സ് ഞാൻ അതെ സെയിം കോഴ്സ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ നാട്ടില് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഇവിടെ അത് തന്നെ എടുത്തിട്ടാ വന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്? അപ്പം ഇവിടെ മിക്ക വലിയ കമ്പനിയിലും ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ സ്കീംസ് ഉണ്ട്. അപ്പം നമ്മള് ഗ്രാജുവേറ്റ് ചെയ്ത ഉടനെ നമ്മളുടെ കയ്യിൽ വലുതായ വർക്ക് എക്സ്പീരിയൻസ് കാണില്ല. അപ്പം ഈ കമ്പനീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവര് തന്നെ അവരെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാണും. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ അവര് തന്നെ നമ്മളെ ഗ്രൂം ചെയ്ത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. എന്നിട്ട് നമ്മളൊരു ഫുൾ ടൈം റോളിലേക്ക് കയറും. അങ്ങനത്തെ സ്കീമാണ് മിക്ക കമ്പനിയിലുള്ളത്. അതുപോലത്തെ ഒരു സ്കീമിനാണ് ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞത്. ഇത് യൂണിവേഴ്സിറ്റി തന്നെ അറേഞ്ച് ചെയ്ത് തന്നാണോ ബ്രോ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്താണ്? അല്ല, UK അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയും പ്ലേസ്മെന്റ് ആയി തരുന്ന ലൈക്ക് ഒരു ഫുൾ ടൈം ജോബ് ആയി തരുന്ന ഇതുവരെ കിട്ടില്ല. നമ്മളെ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടിയത്. ഓക്കെ. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ ബ്രോ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ നാഷണൽ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇവിടുത്തെ റെയിൽവേയുടെ ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ഇത് ഓരോ 3 പാർട്ടായിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടുത്തെ
റെയിൽവേയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ബെനിഫിറ്റ്സ് ബ്രോ അതിനകത്ത് ഇപ്പൊ കയറി പോകേണ്ട അറിയാലോ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ നാട്ടിലാവുമ്പോ നമ്മുടെ ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ പെൻഷൻ, അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ മീൻസ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ്. അപ്പൊ ഇവിടെ എങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, അതേപോലെ സാലറി, പെൻഷൻ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ലീവ് ബെനിഫിറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പർട്ടിക്കുലർലി അങ്ങനെ ബെനിഫിറ്റ്സ് ആയിട്ടൊന്നും ഇല്ല, മിക്ക ബാക്കി എല്ലാ കമ്പനീസിനും കിട്ടുന്ന ബെനിഫിറ്റ്സ് എനിക്കും ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒഫീഷ്യൽ വിസിറ്റിനോ വല്ലതും പോണെങ്കിൽ എന്റെ ട്രെയിൻ ടിക്കറ്റ് കവേർഡ് ആയിരിക്കും. പിന്നെ എനിക്ക് ഏത് റൂട്ടിൽ വേണമെങ്കിലും എനിക്ക് അറൌണ്ട് 70-75% ഡിസ്കൗണ്ട് കിട്ടും എനിക്കൊരു പാസ് എടുത്താൽ. പിന്നെ എനിക്കിപ്പം എന്റെ വീട്ടിന്റെ അടുത്തുള്ള റൂട്ടില് ഫ്രീ ആണ് ട്രാവൽ. സോ ആ റൂട്ടിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോണെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും ട്രെയിൻ യൂസ് ചെയ്യാം, ഫ്രീ ആണ്. പിന്നെ അത് കൂടാതെ എനിക്ക് എന്റെ കൂടെ ഒരു ഡിപെൻഡന്റ് ഉണ്ടെങ്കിൽ ആ ഡിപെൻഡന്റിനും ഫ്രീ ട്രാവൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കമ്പനി? പെൻഷൻ ബൈ ഡിഫോൾട്ട് എല്ലാ കമ്പനിയിലും പെൻഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം റെയിൽവേ ആയതുകൊണ്ട് റെയിൽവേ ഗ്രൂപ്പിന് തന്നെ വേറൊരു പെൻഷൻ സ്കീം ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എൻറോൾ ആണ്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വല്ലതും പ്രൊവൈഡ് ചെയ്യും? വലിയ ബെനിഫിറ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ലൈക്ക് അതർ കമ്പനീസ്. പിന്നെ നമ്മുടെ യൂറോപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ഓൾറെഡി ഡിപെൻഡൻസിന് വരുന്നവർക്ക് മെഡിക്കൽ ഫ്രീ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെഡിക്കൽ ആണ്, ഇപ്പം മിക്ക കമ്പനീസിലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ പ്ലാൻ കാണും. അപ്പൊ അത് നമുക്ക് എക്സ്ട്രാ ഒന്നും പേ ചെയ്യണ്ട, കമ്പനി തന്നെ പേ ചെയ്യും. NHS വഴി പോകണ്ട, പ്രൈവറ്റ് മെഡിക്കൽ ക്ലെയിം എടുക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി വഴി നമുക്ക് പോയാൽ പെട്ടെന്ന് GP അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഡിപെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ സ്റ്റുഡന്റ് കൊച്ചുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ എല്ലാം അത് നോർമൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് തന്നെയാണ്. കമ്പനിക്ക് എങ്ങനെ ഇപ്പം വേറെ കൺട്രീസിലുള്ള പോലെ പാക്കേജ് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് ഗവൺമെന്റ് എന്തെല്ലാം ഓഫർ ചെയ്യുന്നുണ്ടോ അത് കമ്പനി വഴി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർ തരും, ബട്ട് കമ്പനി എക്സ്ട്രാ പേ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അതെ, ഓക്കെ. എങ്ങനെയുണ്ട് ജോബ് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുത്തെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അല്ലേ, അപ്പോ എങ്ങനെ ജോബുകൾ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും ചെറുതായിട്ടൊന്ന്? ജോബ് വലിയ പ്രശ്നമായിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ 2 വർഷത്തെ എനിക്കൊരു ട്രെയിനിങ് കോൺട്രാക്ട് പോലെയാണ്. അപ്പം റെയിൽവേ വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് പഠിക്കാൻ കുറെ ഉണ്ട്, അവരെ ഫങ്ഷനിങ് എങ്ങനെയാണ്, എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അത് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ് ആയതുകൊണ്ട് അത്രയ്ക്ക് വർക്ക് ലോഡ് കാണില്ല, ബട്ട് നമുക്ക് ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇപ്പം എനിക്ക് കമ്പനി തന്നെ ചാർട്ടേഡ് എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ്, ചാർട്ടർഷിപ്പ് കിട്ടാൻ വേണ്ടി കമ്പനി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇന്റേണൽ കോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ കോഴ്സസ് ഉണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യണം, അതും ചെയ്യാം. സോ വർക്ക് ലോഡ് മാത്രമല്ല, പഠിക്കാനും പറ്റും, അറ്റ് ദി സെയിം ടൈം ജോലി ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ എങ്ങനെയാ വേജസ്, നമുക്ക് മീൻസ് ഒരു പാക്കേജ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? നോർമൽ ഒരു ഗ്രാജുവേറ്റ് പാസ് ഔട്ട് ആയി കിട്ടുന്ന സെയിം തന്നെ. ഇപ്പം എനിക്ക് അറൌണ്ട് £32,000 ആണ് പെർ ഇയർ. ലണ്ടനിലാണെങ്കിൽ ആ പാക്കേജ് കൂടുതലായിരിക്കും, ലണ്ടന്റെ പുറത്താണെങ്കിൽ കുറച്ചും കൂടെ കുറവായിരിക്കും. എന്റെ ഓഫീസ് ലണ്ടൻ തന്നെയാണല്ലേ? ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് കയറാം.